പെരുമ്പാവൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക വീണ്ടും വിവാദത്തിൽ. വർധനവ് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ. അനുകൂല തീരുമാനമല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ആലോചന. പെരുമ്പാവൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക വർദ്ധിപ്പിച്ച തീരുമാനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പെരുമ്പാവൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കച്ചവടക്കാർ കിട്ടുകയുണ്ടായി. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ കടകളടച്ചും അതുപോലെ കടകളുടെ കച്ചവടത്തിൻ്റെ സമയം ചുരുക്കിയുമൊക്കെ ഇവിടെ വ്യാപാരമാകപ്പാടെ ബുദ്ധിമുട്ടിലായി തകർന്നിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിൽ എന്തിനാണിപ്പോൾ ഈ വർധനവ് കൊണ്ടുവന്നത് എന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം നിലനിർത്തിക്കൊണ്ടു പോകുവാനും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുവാനും വാടക കൊടുക്കുവാനും ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുവാനും ഒന്നും കഴിയാതിരിക്കുന്ന ഈ അവസരത്തിൽ ഈ വർധനവ് ഒരു താങ്ങാനാവാത്തൊരു ഭാരമായിട്ടാണ് വ്യാപാരികൾ കാണുന്നത്. കൊറോണ പ്രതിരോധത്തിൻ്റെ ഭാഗമായി വന്ന ലോക്ക്ഡൌൺ വലിയ തിരിച്ചടികളാണ് വ്യാപാര മേഖലയിൽ ഏൽപ്പിച്ചത്. നഷ്ടം മാത്രമാണ് മാസങ്ങളായി വ്യാപാരികൾക്കുള്ളത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നഗരസഭ വാടക വർദ്ധിപ്പിച്ചത് അപലപനീയമാണ്. മഹാമാരിയുടെ സാഹചര്യം മാറിയാൽ ചർച്ചകളിലൂടെ വർധനവ് ആലോചിക്കാം. നിലവിലെ പ്രതികൂല സാഹചര്യത്തിൽ വർധനവ് അംഗീകരിക്കാനാവില്ല നിലപാടിലാണ് എല്ലാ വ്യാപാരികളും. ഇങ്ങനെ ഒരു സ്ഥലത്തും ഒരു മുനിസിപ്പാലിറ്റിയും അതുപോലെ കോർപ്പറേഷനും പഞ്ചായത്തും ഒന്നും ചെയ്യാത്ത നടപടി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുണ്ടായതിൽ ഞങ്ങൾ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ മുനിസിപ്പൽ ചെയർപേഴ്സണും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലിനും ഞങ്ങൾ ഒരു പരാതി അപേക്ഷ കൊടുക്കുകയുണ്ടായി. മുനിസിപ്പൽ കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നു. ഈ അവസരത്തിൽ എന്തിനു വേണ്ടിയാണ് ഇവരെ ഇത്രയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഞങ്ങൾ അടിയന്തിരമായി തന്നെ വേണ്ട ഈ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അനുകൂല തീരുമാനം അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ആലോചനയെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ, ജനറൽ സെക്രട്ടറി വി പി നൌഷാദ്, ട്രഷറർ എസ് ജയചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.